പ്രമുഖ നാടകക്കാരനായ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയുടെ നാടകമാണ് തേൻകനി. ഉമ്മാക്കിക്കാടെന്ന് പേരുള്ള കാട്, അവിടെ ഉമ്മാക്കി ഉണ്ടെന്നാണ് വിശ്വാസം. ഉമ്മാക്കിക്കാട്ടിലെ തേനൂറുന്ന മാമ്പഴം പറിക്കാൻ വേണ്ടി പോകുന്ന കുറച്ച് കൂട്ടുകാരുടെ കഥയാണ് ഈ നാടകം. ഇനി നമുക്ക് നാടകം ഒന്ന് നോക്കാം. രാമൻ, ഭദ്രൻ, കൂട്ടുകാർ, വനഗായകൻ അഥവാ ഉമ്മാക്കി എന്നിവരാണ് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്താണ് ഈ ഉമ്മാക്കി? മലയാളത്തിൽ പ്രചാരമുള്ള ഒരു ശൈലിയാണിത്. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി അമ്മമാർ പറയുന്ന കഥയാണിത്. കറുത്ത നീണ്ട കൊമ്പുമായി നാക്കും വെളിയിലിട്ട് വാലുമാട്ടി കാട്ടിലെങ്ങനെ നടക്കുന്ന ഉമ്മാക്കി ആരെങ്കിലും കാട്ടിൽ കയറിയാൽ കടിച്ചു കയറും. ഇതാണ് ഉമ്മാക്കിയെ കുറിച്ചുള്ള വിശ്വാസം. എന്നിട്ടും മധുരമുള്ള മാമ്പഴത്തിനായി ഉമ്മാക്കി കാട്ടിൽ കയറാൻ കുട്ടികൾ തീരുമാനിക്കുന്നു. അവിടെയാണ് മാമ്പഴമുള്ളതെന്ന് രാമനും ഭദ്രനും അറിയില്ലായിരുന്നു. ക്ലാസ്സിലെ അധ്യാപകനാണ് ഈ കാടിനെ കുറിച്ച് പറഞ്ഞത്. കാട്ടിൽ പോകരുതെന്ന് ഭദ്രന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭദ്രനും കൂട്ടുകാർക്കും പൊതി സഹിക്കാൻ കഴിഞ്ഞില്ല. സംഘം ചേർന്നവർ കാട്ടിൽ കയറാൻ തീരുമാനിച്ചു. എല്ലാവരും കാടിനെ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് കാടിനെയാകെ കുലുക്കുന്ന പൊട്ടിച്ചിരി അവർ കേട്ടു. അവർ പേടിച്ചു വിറച്ചു. കുട്ടികൾ നാലുപാടും ഓടി ഒളിക്കുന്നു. ഒരു മൃഗത്തിന്റെ തലയും നരച്ച താടിയും വെള്ളവസ്ത്രവും ധരിച്ച് വനഗായകൻ കടന്നു വരുന്നു. ഈ വനഗായകൻ തന്നെയാണ് ഉമ്മാക്കി. കുട്ടികളോട് എന്തിനാണ് ഈ കാട്ടിൽ വന്നതെന്ന് ഉമ്മാക്കി ചോദിച്ചു. കുട്ടികൾ സംഘം ചേർന്ന് ഉമ്മാക്കിയെ എതിർത്തു തോൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. രാമനും ഭദ്രനും ഇരുവശവും നിന്ന് വനഗായകന്റെ കൈ പിടിച്ച് വിളിക്കുന്നു. മറ്റുള്ളവർ മൃഗത്തിന്റെ കൊമ്പിലും. വനഗായകൻ അവരെ എതിരിടുന്നു. ഒടുവിൽ കുട്ടികൾ ഉമ്മാക്കിയുടെ തല അടർത്തിയെടുത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ മധ്യത്ത് ആകർഷണ ശക്തിയും സ്നേഹവും സ്ഫുരിക്കുന്ന തേജസ്സോടെ വനഗായകൻ നിൽക്കുന്നു. നീണ്ടു നരച്ച തലമുടിയും താടിമീശയും. കുട്ടികളെല്ലാം അത്ഭുതപ്പെട്ടുപോയി. വനഗായകനെ കണ്ടപ്പോൾ കുട്ടികൾക്ക് മുൻപരിചയം തോന്നി. ഈ സന്യാസി പണ്ട് തന്റെ വീട്ടിൽ വന്ന് അപ്പൂപ്പനോട് സംസാരിച്ചതായി രാമന് തോന്നി. പണ്ട് സ്കൂളിന്റെ മുറ്റത്ത് വന്ന് കുട്ടികൾക്ക് മുട്ടായി നൽകിയത് ഈ വനഗായകനാണോ എന്നായിരുന്നു ഭദ്രന്റെ ചോദ്യം. അമ്പലക്കുളത്തിൽ കുളിച്ച് പ്രാർത്ഥിച്ചതും ഇദ്ദേഹമാണോ? വനഗായകൻ ഇതൊന്നും സമ്മതിച്ചില്ല. താൻ ഉമ്മാക്കിയാണെന്ന് പറഞ്ഞു. കുട്ടികളോട് അവരെ പിടിച്ചു തിന്നുമെന്നും പറഞ്ഞു. കുട്ടികളോട് എന്തിനാണ് ഈ കാട്ടിൽ വന്നതെന്ന് ഉമ്മാക്കി ചോദിച്ചു. ഉമ്മാക്കിയെ തോൽപ്പിച്ച് മാങ്ങ പെറുക്കാനാണെന്നവർ മറുപടി പറഞ്ഞു. ഉമ്മാക്കിയും കുട്ടികളും കൂട്ടുകാരായി മാറി. അയാൾ കുട്ടികൾക്ക് ഉയരമുള്ള തേൻമാവ് കാണിച്ചു കൊടുത്തു. കുട്ടികൾ മാവിന് ചുറ്റും സന്തോഷത്തോടെ ഓടി നടന്നു. വനഗായകൻ പഴുത്ത മാങ്ങ നിറഞ്ഞ കൊമ്പ് താഴ്ത്തി കൊടുക്കാമെന്ന് പറയുന്നു. എന്നാൽ കുട്ടികൾക്കാകട്ടെ, വനഗായകൻ മാവ് പിടിച്ച് കുലുക്കിയാൽ മതി. കുട്ടികളുടെ മടിയും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവമാണ് ഇവിടെ വ്യക്തമാകുന്നത്. വനഗായകൻ മാവ് കുലുക്കിയാൽ അവർക്ക് അധ്വാനിക്കാതെ മാമ്പഴം പെറുക്കി കഴിക്കാം. വനഗായകൻ മാങ്കൊമ്പ് പിടിച്ചു കുലുക്കുന്നു. ധാരാളം മാമ്പഴം തറയിൽ വീഴുന്നു. കുട്ടികൾ ഓടിയെത്തി മാമ്പഴം കയ്യിലെടുക്കുമ്പോൾ അത് കല്ലായിത്തീരുന്നു. വനഗായകനാകട്ടെ, മാങ്ങയുടെ രുചി ആസ്വദിക്കാനും കഴിയുന്നു. കുട്ടികൾ വനഗായകനോട് മാവിൽ കയറി മാമ്പഴം പറിച്ചു തരാൻ പറയുന്നു. താൻ കയറി പറിച്ചാൽ തനിക്കേ പഴം കിട്ടു. കുട്ടികൾക്ക് അത് കല്ലായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. വേല ചെയ്ത് വിയർക്കണം, എന്നാൽ മാത്രമേ അതിന്റെ ഫലം മധുരമുള്ളതായി തീരൂ എന്ന പാഠം വനഗായകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒടുവിൽ കുട്ടികൾ മാവിൽ കയറാൻ തയ്യാറാവുന്നു. രാമൻ മാവിൽ കയറാൻ തയ്യാറാവുമ്പോൾ ഭദ്രനാകട്ടെ പേടിയായിരുന്നു. വനഗായകൻ കുട്ടികളെ മാവിൽ കയറാൻ സഹായിക്കുന്നു. ഭദ്രനൊഴികെ എല്ലാവരും മാവിൽ കയറി വിവിധ കൊമ്പുകളിൽ നിന്ന് മാമ്പഴം പറിക്കുന്നു. ഭദ്രന്റെ അമ്മ അവനോട് മരത്തിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് താഴെ തന്നെ നിന്നു. നീ എങ്ങനെ മാമ്പഴം കഴിക്കുമെന്ന ചോദ്യത്തിന് കൂട്ടുകാർ മാമ്പഴം പറിച്ചു തരുമെന്ന് അവൻ വനഗായകനോട് പറയുന്നു. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അലസന്മാരായി ജീവിക്കരുത്.
അഴുക്കിലൂടെ നീന്തിക്കയറണം, എന്നാൽ അത് പുരളാതെ നോക്കണം തുടങ്ങിയ പാഠങ്ങൾ ആ സമയത്ത് വനഗായകൻ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പെട്ടെന്ന് മാവിൻ ചുവട്ടിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുന്നു. മാവിൽ കയറിയ കുട്ടികളെല്ലാം മരത്തിൽ നിന്ന് താഴെ വീണുപോയി. മാവിൽ കയറിയ കുട്ടികളെല്ലാം കൊമ്പിൽ നിന്ന് താഴെ വീണ് ബോധം മറഞ്ഞു. വനഗായകനും ഭദ്രനും എത്ര തട്ടി വിളിച്ചിട്ടും അവരുണർന്നില്ല. ആകാശത്ത് നിന്ന് ഉതിർന്നു വീണ നക്ഷത്ര കുഞ്ഞിനെ പോലെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ഔഷധ ചെടി കൊണ്ടുവന്നാൽ കൂട്ടുകാരനെ രക്ഷിക്കാനാവുമെന്ന് വനഗായകൻ പറയുന്നു. തന്നോടൊപ്പം തേൻകനി തേടി ആപത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു. ഔഷധ ചെടി കണ്ടുപിടിക്കാൻ ഭദ്രൻ തനിച്ചു തന്നെ പോണമെന്നും താൻ കൂടെ വരില്ലെന്നും വനഗായകൻ പറയുന്നു. കൂട്ടുകാരെ ഉണർത്താനുള്ള കാട്ടുമരുന്ന് തേടി ഭദ്രൻ തനിയെ പുറപ്പെട്ടു. കല്ലും മുള്ളും വലിയ കുഴികളും ഉണ്ടാകും, സൂക്ഷിക്കണമെന്ന് വനഗായകൻ മുന്നറിയിപ്പ് നൽകി. ഈ സന്ദർഭത്തിൽ ജീവിതത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ച് വനഗായകൻ നമ്മോട് പറയുന്നു. ജീവിതം കെട്ടുകഥ പോലെയാണ്. വെളിച്ചവും ഇരുളും ചേർന്നുണ്ടാക്കിയ മിഥ്യാശില്പങ്ങളാണ് ജീവിതം എന്നിങ്ങനെയുള്ള തത്വചിന്തകൾ വനഗായകൻ നമ്മോട് പങ്കുവെക്കുന്നു. പച്ചിലമരുന്ന് പറിക്കുന്നതിനിടയിൽ ഭദ്രൻ മുൾപടർപ്പിൽ വീണു. കൈകാലുകൾ മുറിഞ്ഞ് ചോര ഒലിപ്പിച്ചാണ് അവൻ പച്ചിലമരുന്നുമായി എത്തിയത്. കൂട്ടുകാരോടുള്ള സ്നേഹം കാരണം അവൻ വേദന ഒന്നും അറിഞ്ഞില്ല. വനഗായകൻ അവനെ അഭിനന്ദിച്ചു. പച്ചമരുന്ന് മണപ്പിച്ചപ്പോൾ കുട്ടികൾ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ സാവധാനം ഉണർന്നു വന്നു. വനഗായകൻ ഒരു ഉണർത്തുപാട്ട് പാടി. ഇനി ഈ മാമ്പഴം നിങ്ങൾക്ക് തേൻകനിയാണ്, നിങ്ങളുടെ വിയർപ്പിന്റെ കനി. വിയർത്തു വേല ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിന് മാധുര്യമേറും. കുട്ടികൾക്ക് അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാവുന്നു. അമ്മയും അച്ഛനും അമ്മൂമ്മയും ചോദിക്കുമ്പോൾ ഇന്നുണ്ടായ കഥ പറയണമെന്ന് വനഗായകൻ കുട്ടികളോട് പറയുന്നു. നേരം വൈകിയതിന് കുട്ടികൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ അവരുടെ എല്ലാം വീട്ടുപടിക്കൽ വരെ കൊണ്ടുവന്നാക്കാം എന്ന് വനഗായകൻ പറയുന്നുണ്ട്. നാട്ടിലും വീട്ടിലും പള്ളിക്കൂടത്തിലും കാടിന്റെ പാട്ടുമായി ചെല്ലാമെന്ന് വനഗായകൻ കുട്ടികളോട് പറയുന്നു. കുട്ടികളോട് നിങ്ങൾ ഇനിയും തേൻകനി തിന്നാൻ വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കണമെന്ന് വനഗായകൻ പറയുന്നു. കുട്ടികൾ അത് സമ്മതിച്ചു. വനഗായകൻ കാട്ടിലേക്ക് തിരികെ പോയി. കുട്ടികൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. സ്വാമി എവിടെ എന്ന് രാമൻ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വാമികളാണ്, വരുവിൻ പോകാം എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നു. അമ്മ പറഞ്ഞു ആ കാട്ടിൽ ഉമ്മാക്കിയുണ്ടെന്ന്. അമ്മ പറഞ്ഞതിന്റെ പൊരുളെന്ത്? ഉമ്മാക്കിയ കുട്ടികൾ കീഴടക്കിയതെങ്ങനെ? മലയാളത്തിൽ പ്രചാരത്തിലുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഉമ്മാക്കി. കുട്ടികളുടെ സുരക്ഷയെ കരുതിയാണ് കാട്ടിൽ ഉമ്മാക്കിയുണ്ടെന്ന് അമ്മ അവരെ പറഞ്ഞു പഠിപ്പിച്ചത്. അമ്മ അങ്ങനെ പറഞ്ഞുവെങ്കിലും കുട്ടികൾ മാമ്പഴം തിന്നാനുള്ള കൊതി കൊണ്ട് കാട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു. കാട്ടിൽ എത്തിച്ചേർന്ന അവർ മുഖംമൂടി ധരിച്ച ഉമ്മാക്കിയെ കണ്ട് ആദ്യം ഭയപ്പെട്ടെങ്കിലും സംഘം ചേർന്നവർ ഉമ്മാക്കിയെ എതിർത്ത് തോൽപ്പിക്കുന്നു. കുട്ടികൾ ഉമ്മാക്കിയുടെ തല അടർത്തിയെടുത്ത് ആരവം മുഴക്കി. അപ്പോൾ അവരുടെ മുന്നിൽ ഭയപ്പെടുത്തുന്ന ഉമ്മാക്കിയുടെ സ്ഥാനത്ത് സ്നേഹമുള്ള വനഗായകനെ ആണ് ലഭിച്ചത്. കുട്ടികളോടൊപ്പം ആടിപ്പാടിയ വനഗായകൻ അധ്വാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സ്വാശ്രയശീലത്തിന്റെയും മഹത്വം അവരെ പഠിപ്പിക്കുന്നു. സംഘബലം ഭയത്തെ ഇല്ലാതാക്കുമെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നു. എന്നാലൊരു കാര്യം ചെയ്യാം, സ്വാമി കയറി പറിച്ചു തരട്ടെ. സ്വാമി ഇങ്ങനെ കൊമ്പു താഴ്ത്തണ്ട, അതൊന്ന് പിടിച്ചു കുളിക്കിയാൽ മതി, അപ്പോൾ എല്ലാം തറയിൽ, ഞങ്ങൾ പെറുക്കിക്കോളാം. കുട്ടികളുടെ എന്ത് മനോഭാവമാണ് ഈ വാക്കുകളിൽ തെളിയുന്നത്? വിശദീകരിച്ച് എഴുതുക. കുട്ടികളുടെ മടിയും അമിതമായ പരാശ്രയശീലവുമാണ് ഈ സന്ദർഭത്തിൽ പ്രകടമാകുന്നത്. വനഗായകൻ മാങ്ങ പറിച്ചു നൽകിയാൽ കുട്ടികൾക്ക് വേല ചെയ്യാതെ വിയർക്കാതെ മാമ്പഴത്തിന്റെ മാധുര്യം ആസ്വദിക്കാം. മനുഷ്യരുടെ പൊതുവെയുള്ള പ്രകൃതമാണ് ഇവിടെ വനഗായകൻ തിരുത്തുന്നത്.
അന്യന്റെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന സന്ദേശം വനഗായകൻ കുട്ടികൾക്ക് പകർന്നു നൽകി. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകൂ എന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് മധുരമുള്ള തേൻകനി കിട്ടിയ സന്ദർഭത്തെ അനുയോജ്യമായ ഒരു പഴഞ്ചൊല്ലുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുക. കുറിപ്പ് തയ്യാറാക്കുക. കുട്ടികൾക്ക് മധുരമുള്ള തേൻകനി കിട്ടിയ സന്ദർഭത്തെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ലുമായി ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കാം. കുട്ടികൾ ഒത്തൊരുമയോടെ പറിച്ച മാമ്പഴത്തിന് അവരുടെ ഐക്യത്തിന്റെ മധുരമുണ്ട്. ഒത്തൊരുമയുടെ ശക്തി കൊണ്ടാണ് അവർ ഉമ്മാക്കിയെയും കീഴടക്കുന്നത്. കുട്ടികൾ കഷ്ടപ്പെട്ട് മാവിൽ കയറി പറിച്ചെടുത്ത മാമ്പഴത്തിന് അവരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ചോരപ്പാടുകളുടെയും വിലയുണ്ട്. അവരുടെ വിയർപ്പിന്റെ കനിയാണ് ആ മാമ്പഴങ്ങൾ. അതിനാൽ എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്ന ചൊല്ലും ഈ സന്ദർഭത്തിന് ഉചിതമാണ്. എന്റെ കൂട്ടുകാർക്ക് ബോധം തെളിയാതെ ഞാൻ എങ്ങനെ പോകും? ഭദ്രൻ ചോദിച്ചു. ആപത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളെ കൈവിടിയാത്ത മനസ്സ്. ഭദ്രൻ എന്ന കഥാപാത്രത്തിന്റെ മറ്റു സവിശേഷതകൾ കൂടി കണ്ടെത്തി നിരൂപണം എഴുതുക. തേൻകനിയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഭദ്രൻ. അമ്മ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടിയാണ് ഭദ്രൻ. എന്നിരുന്നാലും കൂട്ടുകാർക്ക് വേണ്ടി ഉമ്മാക്കിക്കാട്ടിലേക്ക് അവരോടൊപ്പം പോവാൻ അവൻ തയ്യാറാവുന്നു. മാമ്പഴം പറിക്കാനുള്ള ശ്രമത്തിൽ കൂട്ടുകാർ മരത്തിൽ നിന്ന് വീണ് ബോധം നഷ്ടപ്പെട്ടു കിടന്നപ്പോൾ ഭദ്രൻ അവരെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായില്ല. പകരം വനഗായകന്റെ നിർദ്ദേശപ്രകാരം അവരെ രക്ഷിക്കാനുള്ള പച്ചില മരുന്ന് തേടി പോകുന്നു. മുൾപ്പടർപ്പുകൾ തിങ്ങി നിൽക്കുന്ന കാട്ടിലൂടെ നടന്ന് ദേഹമാകെ മുറിവേറ്റ് രക്തം പൊടിഞ്ഞിട്ടും കൂട്ടുകാരെ രക്ഷിക്കാനുള്ള ഉദ്യമത്തിനിടയിൽ ആ വേദന പോലും ഭദ്രൻ അറിഞ്ഞില്ല. മരുന്ന് കണ്ടെത്തി അവൻ കൂട്ടുകാരെ രക്ഷിക്കുന്നു. അധ്വാനത്തിന്റെ മഹത്വവും അവൻ വനഗായകനിൽ നിന്ന് പഠിക്കുന്നു. സ്നേഹത്തിന്റെയും നന്മയുടെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും സഹാനുഭൂതിയുടെയും എല്ലാം പ്രതീകമാണ് ഭദ്രൻ. വനഗായകനെ കുറിച്ചൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. തേൻകനിയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് വനഗായകൻ. കാടിന്റെ രക്ഷകനായ ഉമ്മാക്കിയാണ് താൻ എന്നാണ് അയാൾ കുട്ടികൾക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നീണ്ടു നിറച്ച തലമുടിയും താടിമീശയും ഒക്കെയായി ഒരു സന്യാസിയുടെ രൂപമായിരുന്നു വനഗായകന്. അമാനുഷിക സിദ്ധികളുള്ള ഒരാളായിരുന്നു വനഗായകൻ. അധ്വാനിക്കാതെ കുട്ടികൾ മാമ്പഴം കഴിക്കാൻ നോക്കിയപ്പോൾ അവ കല്ലായി മാറിയത് അതുകൊണ്ടാണ്. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകൂ എന്നും കുട്ടികളെ പഠിപ്പിക്കുന്നു. ഭദ്രന്റെ ഉള്ളിലെ സ്നേഹവും ധീരതയും ത്യാഗവും എല്ലാം പുറത്തു കൊണ്ടുവരാൻ വഴിയൊരുക്കുന്നത് വനഗായകനാണ്. അഴുക്കിലൂടെ നീന്തിക്കയറണം, എന്നാൽ അത് പുരളാതെ നോക്കണം എന്നിങ്ങനെ തത്വചിന്താപരമായ ഉപദേശങ്ങൾ കുട്ടികളിലൂടെ നമുക്കും അദ്ദേഹം പകർന്നു നൽകി. സെമിനാർ തയ്യാറാക്കാം. മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. രണ്ടു മത്സ്യങ്ങൾ. പാരിലോരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്ന സന്തതം. ധ്രുവചരിതം. വേല ചെയ്യണം, വിയർക്കണം. ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം. വിദ്യ മനസ്സിലിരിക്കട്ടെ. തേൻകനി. സമകാലിക സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഇവ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്വന്തം കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിന് മുമ്പും സെമിനാറിനിടയിലും സെമിനാറിന് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ. സെമിനാർ പ്രബന്ധം. മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലും ഓരോ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയും അതിജീവനം സാധ്യമാകേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന വസ്തുത മുന്നോട്ട് വയ്ക്കുന്ന പാഠങ്ങളാണ് അംബികാസുധൻ മാങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങൾ, കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം, വയലാ വാസുദേവൻ പിള്ളയുടെ തേൻകനി എന്നിവ. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഈ മൂന്ന് രചനകളും മുന്നോട്ട് വയ്ക്കുന്നത്. പരിസ്ഥിതി മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം മനുഷ്യരുടേതടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ലോകം നേരിടുന്ന ഇത്തരം വെല്ലുവിളികളുടെ പ്രതിനിധികളാണ് രണ്ട് മത്സ്യങ്ങളിലെ നെടുംചൂരി മീനുകൾ. കവ്വായി കായലിൽ നിന്ന് മുട്ടയിടാനായി ശൂലാപ്പ് കാവിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇവർ. യാത്രയിലുടനീളം ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മനുഷ്യന്റെ ക്രൂരത തുറന്നു കാണിക്കുന്നു.
മഴയുടെ കുറവ്, മീൻപിടുത്തക്കാർ, നീരുറവകളും കുളങ്ങളും, മണ്ണിട്ട് മൂടൽ തുടങ്ങിയവ പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ആ രണ്ടു മത്സ്യങ്ങൾ. മനുഷ്യൻ മാത്രം ബാക്കിയാവുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് വിളിക്കുന്നത് എന്ന ഹൃദയത്തിൽ തട്ടുന്ന ചോദ്യവും ഈ കഥ മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യരുടെ പണക്കൊതിയെയാണ് കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന കവിതയിലൂടെ നമ്പിയാർ തുറന്നു കാണിക്കുന്നത്. എങ്ങനെയും പണമുണ്ടാക്കണമെന്ന ചിന്ത മനുഷ്യരെ അക്രമത്തിന്റെയും അഴിമതിയുടെയും വഞ്ചനയുടെയും പാതയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനായി അവർ എന്തും ചെയ്യും, നേർവഴി സ്വീകരിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒഴിച്ച്. എന്നാലോ എത്ര ധനം കിട്ടിയാലും ആളുകൾക്ക് മതിയാകുന്നുമില്ല. മാനുഷിക മൂല്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് പണത്തിനു വേണ്ടിയുള്ള സമൂഹത്തിന്റെ ഓട്ടമാണ് നമ്പ്യാർ ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്തും ഇതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പണത്തിനു വേണ്ടിയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. കുഞ്ചൻ നമ്പ്യാരുടെ വാക്കുകൾ ഈ കാലഘട്ടത്തെ കുറിച്ചാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അധ്വാനിക്കാതെ ഫലം കണ്ടെത്താൻ ശ്രമിക്കരുത്. അവനവന്റെ അധ്വാനത്തിലൂടെ നേടുമ്പോൾ മാത്രമേ ഫലങ്ങൾ മധുരമുള്ളതായി മാറൂ എന്ന സന്ദേശമാണ് തേൻകനി എന്ന നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. വല്ലവരുടെയും അധ്വാനത്തിന്റെ പങ്കുപറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കുന്ന അത്തരക്കാർക്കുള്ള സന്ദേശമാണ് ഇത്. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകൂ എന്നും നാടകകൃത്ത് നമ്മോട് പറയുന്നു. ഓരോ മനുഷ്യനെയും പേടിയുടെയും മടിയുടെയും ആത്മവിശ്വാസമില്ലായ്മയുടെയും ഒക്കെ ചങ്ങല കൊണ്ട് അവനവൻ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ അവനവന് മാത്രമേ കഴിയൂ എന്ന സന്ദേശവും ഈ നാടകത്തിലുണ്ട്. സമകാലീന വിഷയങ്ങളെ മൂന്ന് വ്യത്യസ്ത രീതിയിലാണ് ഈ മൂന്ന് കൃതികളും നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. പ്രകൃതിയെയും മറ്റു മനുഷ്യരെയും അവനവനെയും സ്നേഹിക്കാൻ ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തേൻകനി എന്ന ശീർഷകം നാടകത്തിന് അനുയോജ്യമാണോ? വിശദമാക്കുക. ഉമ്മാക്കിക്കാട്ടിലേക്ക് മധുരമൂറുന്ന മാമ്പഴം തേടിപ്പോകുന്ന കുട്ടികളുടെയും കുട്ടികളെ വരവേൽക്കുന്ന വനഗായകന്റെയും കഥയാണ് ഈ നാടകം. വിയർത്ത് വേല ചെയ്താൽ അതിൽ നിന്നും ലഭിക്കുന്ന ഫലത്തിന് മാധുര്യമേറും. അന്യന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് അതിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. തേനൂറുന്ന മാമ്പഴം വേല ചെയ്യാതെ പറിക്കാൻ നോക്കിയപ്പോൾ മാമ്പഴം കല്ലായി മാറി. കുട്ടികൾ കഷ്ടപ്പെട്ട് മാമ്പഴം പറിച്ചു കഴിച്ചപ്പോൾ അത് തേൻകനിയായി മാറി. ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഈ നാടകത്തിന് തേൻകനി എന്ന പേര് ഉചിതമാണെന്ന് മനസ്സിലാക്കാം. തേൻകനി എന്ന പാഠഭാഗം നൽകുന്ന സന്ദേശം വിശദമാക്കുക. അധ്വാനിക്കാതെ ഫലം കണ്ടെത്താൻ ശ്രമിക്കരുത്. അവനവന്റെ അധ്വാനത്തിലൂടെ നേടുമ്പോൾ മാത്രമേ ഫലങ്ങൾ മധുരമുള്ളതായി മാറൂ എന്ന സന്ദേശമാണ് തേൻകനി എന്ന നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. വല്ലവരുടെയും അധ്വാനത്തിന്റെ പങ്കുപറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കുന്ന അത്തരക്കാർക്കുള്ള സന്ദേശമാണ് ഇത്. അധ്വാനിക്കാതെ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ അത് പാഴായി പോകുമെന്നും പരിശ്രമത്തിലൂടെ നേടുമ്പോൾ മാത്രമേ നേട്ടങ്ങൾക്ക് മധുരമുണ്ടാകൂ എന്നും നാടകകൃത്ത് നമ്മോട് പറയുന്നു. ഓരോ മനുഷ്യനെയും പേടിയുടെയും മടിയുടെയും ആത്മവിശ്വാസമില്ലായ്മയുടെയും ഒക്കെ ചങ്ങല കൊണ്ട് അവനവൻ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ അവനവന് മാത്രമേ കഴിയൂ എന്ന സന്ദേശവും ഈ നാടകത്തിലുണ്ട്. പുതിയ പദങ്ങൾ: ഗീതം, പാട്ട്, വേല, ജോലി, സുസ്മേരവധനൻ, പുഞ്ചിരി തൂകുന്ന മുഖത്തോടു കൂടിയവൻ, സ്ഫുരിക്കുക, പ്രകാശിക്കുക, പൊയ്മുഖം, മുഖംമൂടി, താളാത്മകം, താളത്തോടെ.